ஆக்ஷன். നമസ്കാരം, ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം ജി കെ. ഫ്രാൻസേട്ടാ, യാത്ര ചെയ്യാൻ പെൺകുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ്. യാത്ര ചെയ്യാൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. അതെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം പെൺകുട്ടിയേക്കാണ്. അങ്ങനെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഓ മൈ ഗോഡിലൂടെ ഇന്ന് വരുന്നുണ്ട്. നിങ്ങൾ റെഡി ആണല്ലോ? ഞാൻ റെഡി, എല്ലാം റെഡി. എല്ലാം റെഡി അല്ലേ? നിങ്ങൾ റെഡി ആണല്ലോ. അപ്പോൾ കാണാം. എല്ലാവർക്കും കാട്ടുരുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ പട്ടായപ്പടി എന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മാങ്ങ മറിക്കാൻ വേണ്ടിയുള്ള ഒരു എന്റെ ട്രയൽ ആയിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. നോക്കി, ഇതിൽ നിറയെ മാങ്ങയുണ്ട്. നല്ല മൂവാണ്ട മാങ്ങയാന്ന് തോന്നുന്നു. നല്ല മണമൊക്കെ ഉണ്ട് അതിന്റെ. ഇതാണ് എന്റെ ടാസ്കിലൂടെ ഞാൻ എടുത്ത എന്റെ ചക്ക. നല്ല കറയൊക്കെ തിരക്കാം. ഇപ്പോഴാണ് കറക്റ്റ് കാട്ടി നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. ഇപ്പൊ ഇതിന് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ മെഷീൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് വരെ നമ്മളത് ഉപയോഗിക്കാറില്ല. ഇതൊക്കെ ഈ കറയൊക്കെ കളയാനും ഈ ചൊള എടുക്കാനും ഇതിന് ഓരോന്നിനും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് പുതിയ മെഷീനൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എടുത്ത ഒരു ടേസ്റ്റ് കിട്ടൂല. പാഴ്മുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലായി തീർത്തവളെ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. അല്ല, കുഴപ്പമില്ല, ഞാൻ ചാടിക്കോളാം. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. ഇവിടുത്തെ ജീവിത രീതി നമ്മളെക്കാൾ അവര് വന്നു കിട്ടിയിരിക്കു. വന്നോണ്ടിരിക്കയാണ്. നമുക്കറിയില്ല എന്താണ് നമുക്ക് കൊണ്ടുവരുന്നത്. അത് കിടക്കിത് എന്നൊന്ന് ചൊല്ലാൻ മതിയാത്. ചിലപ്പോ പണ്ണിയെ കിട്ടും, മുയ്യലെ കിടക്കും, അല്ലണ്ണ മ്ലാവെ കിടക്കും, പലതും കിടക്കും. മാനൊന്നും പിടിക്കൂടാതെ എന്ന് മൂപ്പം പറയാണ്. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടുത്തെ അണ്ടിയൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അലോഡല്ല. അപ്പൊ എന്താണ് വരുന്നത് നമുക്കറിയത്തില്ല. മൂപ്പനും എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്താണ് കൊണ്ടുവരുന്നത് നമ്മള് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് 50% മൃഗങ്ങളെ വേട്ടയാടലാണ്. ഞങ്ങൾക്ക് അങ്ങ് പണ്ടേ ഇങ്ങ വേട്ടയാടത്താനേ തിന്നത്. അപ്പൊ നാട്ടിലെ ഇതൊന്നും കിടക്കാത്, ഇങ്ങ കിളങ്ക് ഇതെല്ലാം കിടക്കും. എന്തോ കൊണ്ടുവരുന്നു.
കണ്ട് നമുക്ക് നോക്കാം എന്താന്ന്. ഇത് തൊലിയല്ല, അവിടെ തങ്ങൾ കളഞ്ഞിട്ട് വരും, ഇത് കൊണ്ടുവന്നാ പിടിവിടും. തൊലിയെല്ലാം എന്തി തലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പോരുമേ. ഇവര് നമുക്ക് വേണ്ടി രണ്ടു ദിവസം മുമ്പേ വേട്ടയ്ക്ക് പോയതാണ്. ഞാൻ വേണ്ട, നമുക്ക് ഇവിടെ പുതിയ രണ്ട് ആൾക്കാരോട് വന്നിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പോവും, ഇപ്പൊ എനക്ക് പോവാത്, കിളിക്കൂട് വയ്യൂട് വയ്യാട്ടാല അങ്ങ പോകൂടാത്. ഇതെന്നാല ഇവൻ മാസം നല്ല നല്ല മുല മുഴങ്ങളെ പിടിക്കും, ഓടും. ഇങ്ങനെ ഇരിക്കുന്ന പോലെ വേട്ടയുടെ മിടുക്കറാണ്, പുറകെ പോയൊക്കെ പിടിക്കാൻ പറ്റുമെന്ന പുള്ളി പറയണേ. അപ്പം രണ്ടുപേരും മിടുക്കരാണ്, രണ്ടുപേരും മിടുക്കരാണ്. അവർ രണ്ടുപേരും അപ്പം വേട്ടയ്ക്ക് പോകുന്നുള്ളൂ, അപ്പൊ മൂപ്പം പോകുന്നില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഓടി അതിന്റെ പുറകെ പോയി പിടിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ഇത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് ചെറിയ ചെറിയ പീസസ് ആക്കുവാണ്. ആദ്യം ആ മുറിച്ച പീസിലൊക്കെ നമ്മള് ഫുൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഇവര് വേട്ടയ്ക്ക് ഒരാഴ്ച മുമ്പൊക്കെ പോകും. ഒരാഴ്ച അല്ല, ചിലപ്പോ രണ്ടു ദിവസം, ചിലപ്പോ മൂന്ന് ദിവസം, ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ ഒരാഴ്ച, അങ്ങനെ പല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച ഒക്കെ എടുത്താണ് അവര് പോയിട്ട് തിരിച്ചു വരുന്നത്. എന്റെ ഭാര്യ കൂടെ അപ്പുറത്തെ അണ്ണനെ കൂടെ കൂട്ടിരുത്തിട്ട് ഞങ്ങൾ പോകും. നീ അങ്ങ വന്ന് കൂട്ടിരിക്ക വേണ്ട. ഇവൻ രമ്പ കേട്ടവൻ, വീട്ടിലെ കേട്ടക്കൂടാതെ. അപ്പൊ ഇവിടെ നമ്മുടെ കപ്പ, അപ്പൊ ഇവര് ഇതിനെ പറയുന്ന കിഴങ്ങ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കപ്പ എന്നാ പറയുന്നത്, കപ്പ എന്നാണ് പറയാൻ സമ്മതിക്കുന്നില്ല, കിഴങ്ങ് എന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇവിടുത്തെ മറ്റേ മൂപ്പം പറയാണ് നമ്മുടെ ഇവിടുത്തെ മൂപ്പം വെച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും, സൂപ്പർ അല്ല നല്ലായിരിക്കും. എല്ലാരും പറയുന്ന മൂപ്പം വെച്ച് തന്നാ പിന്നെ ഈ കാട്ടിന്ന് ആരും ഇറങ്ങി പോകത്തില്ല, അത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് ആണ്. എന്നെ ഒരു മിക്കവാറും ഇറക്കി വിടുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം മൂപ്പ, ഈ വെള്ളം എവിടുന്ന് എടുത്താ? ഈ വരുന്ന അരുവി തന്നെ എടുക്കുന്നാണോ പറയുന്നത്? സൂപ്പർ വെള്ളം കാട്ടില് കൂടി ഒളി വരല്ലേ, അത് കണ്ടാ ഇലകള്, ഇലകള് മറ്റാ മൃഗങ്ങള് എല്ലാം കേറി ഇത് നിരങ്ങും, നിരങ്ങിട്ട് വരുന്ന വെള്ളവും നല്ല വെള്ളമായിരിക്കും. അപ്പം ഇവര് പറയുന്നത് ഈ മൃഗങ്ങളും ഒക്കെ ഇതുവഴി ഇറങ്ങി നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം നല്ല സൂപ്പർ വെള്ളമായിരിക്കും എന്നാ പറയുന്നത്. കളവി കൊണ്ടുവാ, കളവി വെള്ളം എടുത്തുക. ഇത് വെള്ളം നമ്മള് വെള്ളം കൊഞ്ചം വെള്ളം ഇട്ട് തിളപ്പിച്ച് ചൂടാക്കും. മൂപ്പൻ എങ്ങനെ ഇത് ഉണ്ടാക്കുന്ന രീതി പറയാണ്, കൊറച്ച് വെള്ളം ഇട്ട് അതൊന്ന് ചൂടാക്കും. നല്ല വെള്ളം തിളച്ച് വരൂ, തിളച്ച് വരുമ്പോ നമ്മള് ഇന്റെ അരിഞ്ഞ പീസ് ഇത് കഥ പോടും, പോടുന്നു ഇവിടെ നല്ലായിട്ട് ഇത് കഴുകി എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് അവർ ഇടുവാണ്. ഓരോരോ പീസായിട്ട് ഇടാൻ പറയാം. എങ്ങനെ പോണ്?
നല്ല മണമുണ്ട്. എനിക്ക് മൂപ്പ മണപ്പിക്കാൻ വേണ്ടിയൊക്കെ തരും. ഇതെല്ലാം പാര് മണം മൂക്കിനെ പോട്ടറ തുമ്മിച്ചാവും. ഇവിടെ ഈ പൊടി തന്നെ എടുക്കും പറയാം, നല്ല ഒറിജിനൽ സാധനം, നമ്മുടെ അവിടുത്തെ പോലല്ല. എന്റെ കയ്യാലെ സമിച്ചത്, എന്റെ കയ്യാലെ, ഞാൻ കയ്യാലെ സമിച്ചു. മൂപ്പനെ കയ്യാലെ അത് ചെയ്തു. നീ ഇത്ര ഇങ്ങനെ ഗ്യാസ് വരാ എന്തിടടാ? അല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാ പറ്റുന്നില്ല. നല്ല എക്സൈറ്റഡ് ആയി ഇത് പറയാൻ വേണ്ടി സ്വന്തമായിട്ട് എന്നെ ഇടിച്ചു പൊടിച്ചാന്ന് പറയായിരുന്നു. പിന്നെ ഇതില് ഇളവും കട്ടയുണ്ട്. ഇളവും കട്ട, ഇളവും കട്ട, ഇളവും കട്ട ഇതിനകത്ത് ഇട്ട് കളഞ്ഞ ഇളകോ നല്ല രീതിയില. ഇളവും കട്ട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതായിട്ട് ഒന്ന് ഇളകി പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇതിന് ഭയങ്കര ഒരു പവറാന്ന് പറയുന്നത്. ഈ പൊടിക്ക് തന്നെ അപ്പം ഭയങ്കര ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. അമ്മ ചുപ്പന് വീണു, ഇതില് വീണു. ഇല്ല അമ്മ, അത് വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം. മൂർത്തി എവിടെ? മൂർത്തി നമ്മളെ അവിടെ അംഗത്തുനിന്ന് നാമ്പ വന്നപ്പോ കളകൊണ്ടിരുന്നില്ലയാ, അന്ന പാറയില പോയി നമ്മൾ അവിടെ ഇരുന്ന് ഒരു മന്ത്രശുലു ചൊന്നിട്ട് ഇത് മൂർത്തിക്ക് ആദ്യം കൊടുക്കും. കൊടുത്തിട്ട് തിരിച്ചു വന്ന് നമ്മൾ ഇതൊക്കെ വരച്ചിട്ട് പിന്നെ നമ്മൾ കളിക്കും. മൂർത്തിക്ക് നേരിച്ച് കൊണ്ടുവന്നാ മാത്രമേ അത് ഇങ്ങനെ കളിക്കാൻ പറ്റൂ. അങ്ങനെ മാത്രല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങള് ഇങ്ങനെ നേരിച്ചാണ് കൊണ്ടു വരണത്. ഇവിടുത്തെ എല്ലാ ആഹാരവും മൂർത്തിക്ക് കൊടുത്തിട്ട് കഴിക്കത്തുള്ള? എല്ലാ ആഹാരവും മൂർത്തിക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. എന്ത് ആഹാരം ഞങ്ങൾ എല്ലാം നിങ്ങളോട് പറയാമോ ഇല്ലേ എന്ന് അറിയില്ല. മൂത്ര ഒഴിക്കാൻ പോകുമ്പോഴോ കക്കൂസി പോകുമ്പോഴോ ഒക്കെ ഞങ്ങൾ ഓരോരുത്തരോട് ഞങ്ങളെ അമ്മയോടും അച്ഛനോടും ചോദിക്കും, അനുവാദം ചോദിക്കും. എന്ത് കാര്യം ചെയ്യുന്നതിന് അനുവാദം ചോദിക്കും. കല്യാണം കളിക്കുന്നതിന് അനുവാദം ചോദിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുവാദം ചോദിക്കും. അങ്ങനെ അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങളെല്ലാം തന്നെ എന്ത് കാര്യവും ചെയ്യുന്നത്. നമസ്കാരം. കണ്ടോ, മൂപ്പം വലിയൊരു കഥ തന്നെ ഇപ്പൊ പറഞ്ഞു. നമ്മളെക്കാൾ എന്ത് വ്യത്യാസമായിട്ടാണ് അവർ ഓരോ ചെയ്യുന്നത്? നല്ല ഭക്തിയോടെ ഒക്കെയാണ് അവർ ചെയ്യുന്നത്. എനിക്ക് മൂപ്പൻ ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തിനാണ് കളഞ്ഞതെന്ന് മനസ്സിലായ? കൊതി വിടാതെ വരാതിരിക്കും. ഇവിടെ നിൽക്കുന്ന വേറെ ആർക്കും കൊതി വരാതിരിക്കണ്ടേ? എനിക്ക് മാത്രം മൂപ്പൻ വെച്ച് തന്ന സാധനമാണ്. നല്ല കറക്റ്റ് വേവ് ആയിട്ട് മൂപ്പ, സൂപ്പർ നല്ലതോ? ഇതാ ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. ആരെങ്കിലും കൊതി വിടുന്നുണ്ടോ? സൂപ്പർ, നല്ലതായിട്ട് ആ വേവ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ആ മുളകും ഇവിടുത്തെ പുതിയ 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 അതിന്റെ ഓരോ പൊടികളും നല്ല ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. നല്ല മൂപ്പ, ഇതാ നിങ്ങൾ ഉങ്ങളെ നാട്ടിലെ ഇറച്ചി അല്ല, ഇതെല്ലാം കാട്ടിറച്ചി. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കൊഴുപ്പായിരിക്കും. ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം വരെ പോണം. ഞങ്ങൾ പിന്നെ വര, ഞങ്ങൾ പിന്നെ വര, ഒന്ന് മാറി ഷൂട്ടാണ് മറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ എന്ത് പരിപാടി കാണിച്ചേ? എന്നാ
മാവാണ് കാട്ടുപോത്താന്ന് പറഞ്ഞ് ഇവിടെയുള്ള പട്ടികളെ മുഴുവൻ കൊണ്ടു തിന്നു. പട്ടിയാ? പട്ടിയെ കൊണ്ട് നിങ്ങൾ അവിടെ വിറ്റില്ലേ 300 രൂപയ്ക്ക്? ഏത് പട്ടി? അവനെന്തേ അവൻ അത് അത് പോട്ടെ എന്ന് വെച്ചാ 300 രൂപയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകോ. പക്ഷെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന എന്റെ പട്ടീനെ മുത്തച്ഛന്മാരായിട്ടുണ്ടായിരുന്ന പട്ടിയാ, ആ പട്ടീനെ നിങ്ങൾ കൊന്നു അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ കഷ്മം കണ്ടിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ ഇത് നാട്ടുകാരെ കൊണ്ട് ഈ സാധനം നിങ്ങൾ തിന്നത്? മ്ലാവാന്ന് പറഞ്ഞ എന്റെ വീട്ടിലെ പട്ടീനെ പുഴു വരിച്ചിരുന്ന പട്ടിയാ. പറഞ്ഞ് അങ്ങനെ ഒന്നും സംഭവിക്കൂല, അങ്ങനെ സംഭവിക്കില്ല മോളെ. ഇത് എന്റെ പട്ടി തന്നെയാണ്, പട്ടിയുടെ തോന്നു പിടിച്ചു കൊണ്ടുവരിക. കുത്തിവെക്കാൻ കൊണ്ടുപോയി ഞാൻ നിന്നോട് അന്ന് പറഞ്ഞു. നിന്നെയൊക്കെ തല്ലി കഴിഞ്ഞ വേറെ പീഡനത്തിന് കേസ് എടുക്കും, അതുകൊണ്ടാണ് നിന്നെ തൊഴാത്ത. നിങ്ങളെ പട്ടിയാണെന്ന് കളിക്കാൻ നിങ്ങളുടെ മൂപ്പ മൂപ്പനെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? ഈ കൊച്ചാണോ ഇത് പറഞ്ഞത്? മോളാണത് പറഞ്ഞത്? ഞാൻ ഇവിടെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാ. എന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇതിന്റെ തൊണ്ടയിൽ പുഴു വന്നിട്ട് അവനെ വിട്ടാ പോണേ ആരുടെയും സോറി വരലണ്ട. ഇത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. പട്ടിയിറച്ചി നല്ല കഴിച്ച് നല്ല 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 ഇറച്ചി തന്നെയാണ് കഴിച്ചത്. പട്ടിയിറച്ചി ഒന്നല്ല, മൂപ്പറത്തല്ല. ഒരിക്കലും ആദിവാസികളെ ചീറ്റ് ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് കണ്ണനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിന് ഇവിടെ മൊത്തം. അത് മാത്രമല്ല, ഈ സ്ഥലം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ഇവിടെ വന്ന് ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ ഈ പട്ടയക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കുറേ വിസിറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. അതെ അതെ, ഇത് ഫോറസ്റ്റാണ്, പൊക്ക ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ നജീബ് ആർട്ടിസ്റ്റാണ്, അദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹിമയ്ക്ക് നമ്മുടെ കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. തരട്ടല്ലോ, പിന്നെ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി ആൻഡ് ആലുവ നൽകുന്ന സമ്മാനം വളരെ സന്തോഷവും സ്വീകരിക്കാം. വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയേഴ്സ് നൽകുന്ന സമ്മാനം, സ്വപ്ന സുന്ദരമായ സുഗന്ധരിക്ക് ഫോർവിഷ് നൽകുന്ന
സമ്മാനം കെനഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം. ഇപ്പം പൂർണ്ണമായിട്ടും സന്തോഷമായല്ലോ. ഓക്കെ, താങ്ക് യു. ഓരോ പ്ലാനുകളും ഓരോ കുരുക്കുകളും ഒന്നിലാണ് അവസാനിക്കുന്നത്. ഏതാത്? ഓ മൈ ഗോഡ്.